Hi those Namaskar, Namude Avatar Natrivukal Hridimai Swagadam, Penina Yunis Kalanamundo, Avale Triptiaki Ridimurshi Litikan Ayo, Enrian, Yendanavari, G Sporta Engane Kantatam. Dosto Uri medical advice Kudade, Dosham Kudade, Priojanam Shina Langiga Aruga Rivulana, Namude Channel Panguikinada, Evercum Ubara Padanator, Kudel Share Chivanum, Subscribe Chivanum, Irim Marker. Penalty Vigaram Ali Katanada, Crisari Lana, another Jolichi Katanada, Matur Sport Lana. Pagashishniga Aling Crisari, Matra Manas, Trika, Ridimurcha, Samanikinada, Ena Nigamanatil Aidunu, Kalangolam, Shastra Logam. Manushi Sheridathin de Regisingal Ted and the Shastra Logathin Munile, Striuda Ridimurcha, Innum, Uru, Prahelegiana. Cheriseria Alegalai Tudangi, Pudunane Avale, Anibhudida Vanchurile, Karaki Rina, Bhugambatinde, Prabhava Kendram, Theodula, Avada Anushan Chenan Elkanata, G Sport and the Mandri Chepin Mumbilana. And Al Ridimurcha Pola the Neuru Niguda the Ana, G Sport and the Kaitululanum, Pala Gaveshurkum, Apiprimunda. Ayriti Tolairti and Badilla, German Lankika Shastra Gaveshak and Aya, Dr. Ernest Grafin Bergana. Uniculilla, Pagashishneakar, Mandriga Mayauru, and Pudi Kendram, Unda in the Andimai, Stavichada, Cresseruda, Tejanatiluda Lepikinadinekar, Shakti area, Padin Madana, Sukaramaya, Radimurcha, E. Kendrati, Uteji Pichunda, Kaivirikan Agumana, Adegam, Gaveshna, Nirishan Lude, Stavichu, Anduverunda Irina, Ila Chindaglaim, Yetipikina Irno, Iuru, Kandatal. ആ കേന്ദ്രത്തിനെ പിന്നീട് ജി സ്പോട്ട് എന്ന പേര് വീഴുകയും ചെയ്തു. പുരുഷനിലെ സ്കലനം പോലെ പ്രത്യക്ഷ ലക്ഷണങ്ങളില്ലാത്ത സ്ത്രീയുടെ ഋതിമൂർച്ച എങ്ങനെ തിരിച്ചറിയാമെന്ന് മഹാഭൂരിപക്ഷത്തിനും സംശയമാണ്. സ്ത്രീകളുടെ ഋതിമൂർച്ച ഒരു മഹാരഹസ്യമായി തന്നെയാണ് ഇന്നും തുടരുന്നത്. തനിക്ക് ഋതിമൂർച്ച ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ അത് അനുഭവിക്കുകയാണ് എന്ന് കൃത്യമായി പറയാൻ ഒരു സ്ത്രീക്ക് മാത്രമേ സാധിക്കൂ. ഇത് തുറന്നു പറയാൻ മടിക്കുന്ന സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ പുരുഷനെ സംബന്ധിച്ച് അവളുടെ ഋതിമൂർച്ച മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അനിയന്ത്രിതമായ ശ്വാസഗതി, വർദ്ധിച്ച നെഞ്ചിടിപ്പ്, പങ്കാളിയെ മുറുകി പുണരൽ, അള്ളിപ്പിടിക്കൽ, യോനിയിലെ നനവ്, സീൽക്കാര ശബ്ദങ്ങൾ, അമിതമായ വിയർപ്പ്, യോനിയിലെ മുറുക്കം കുറയൽ എന്നിങ്ങനെയുള്ള പലതും ഋതിമൂർച്ചയുടെ ലക്ഷണങ്ങളാണ്. ഇത് പുരുഷന്മാർ സ്വയം തിരിച്ചറിയുകയോ ചോദിച്ചു മനസ്സിലാക്കുകയോ വേണം. പുരുഷന്മാരിലും സമാനമായ ലക്ഷണങ്ങളാണ് ഋതിമൂർച്ചയോടനുബന്ധിച്ച് ഉണ്ടാവുന്നത്. നിങ്ങളുടെ ഭാര്യ ഋതിമൂർച്ചയിലെത്തിയോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി അത് അവരോട് തന്നെ ചോദിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ലൈംഗികത ആസ്വദിക്കുമെങ്കിലും പല സ്ത്രീകളും അതിനെക്കുറിച്ച് പങ്കാളിയോട് തുറന്നു പറയാറില്ല എന്നതാണ് സത്യം. നിങ്ങളുടെ ഭാര്യ അത്തരത്തിലാണെങ്കിൽ പിന്നെ അവർക്ക് ഋതിമൂർച്ച ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഒരുപക്ഷെ സാധിക്കില്ല എന്ന് വന്നേക്കാം. സ്ത്രീകളിൽ ഋതിമൂർച്ച കൂടുതൽ സങ്കീർണവും മാനസികവുമാണ്. വൃത്തിയുള്ള അന്തരീക്ഷവും അടുപ്പമുള്ള പങ്കാളിയുമൊക്കെ അതിന് വളരെ ആവശ്യവുമാണ്. സ്ത്രീകൾക്ക് വികാരമൂർച്ച ഉണ്ടാകുമ്പോൾ ശുക്ലവിസർജനം ഉണ്ടാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പലരും കരുതുന്നത് പുരുഷന്മാരെ പോലെ തന്നെ ഋതിമൂർച്ച സമയത്ത് സ്ത്രീകളിലും വിസർജനം പോലെ എന്തോ ഒന്ന് വിസർജിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാൽ അത് തീർത്തും തെറ്റായ ധാരണയാണ്. എങ്കിലും യോനി വികാസം ഉണ്ടാവുകയും ബർത്തോലിൻ ഗ്രന്ഥികളുടെ പ്രവർത്തനം മൂലം വഴുവഴുപ്പ് നൽകുന്ന സ്നേഹദ്രവങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻറ്റുകൾ ഉത്പാദിപ്പിക്കപ്പെടുകയും ക്രിസരി ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ യോനി ഭാഗത്തെയോ ശരീരത്തിലെ മറ്റു ഭാഗത്തെയോ പേശികളെ ശക്തമായി ചുരുങ്ങുകയോ വികസിക്കുകയോ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയോ ചെയ്യാം. ഇതോടൊപ്പം തന്നെ ചിലരിൽ സ്കിൻ ഗ്രന്ഥികളിൽ നിന്നുള്ള ദ്രാവകം പുറത്തേക്ക് പോകാറുണ്ട്. ഇതിനെ ഇംഗ്ലീഷിൽ സ്ക്വർട്ടിംഗ് എന്നാണ് പറയുന്നത്. പലരും ഇതിനെ യോനിയിൽ അനുഭവപ്പെടുന്ന ഈ നനവിനെ സ്കലനമായിട്ടാണ് തെറ്റിദ്ധരിക്കുന്നത്. സ്ത്രീകളിലെ എല്ലാ സംഭവങ്ങളും ഋതിമൂർച്ചയിൽ എത്തണമെന്നില്ല. പക്ഷേ പുരുഷന് ഏതാണ്ട് എല്ലാ സംഭവങ്ങളും ഋതിമൂർച്ചയിൽ അവസാനിക്കുകയാണ് പതിവ്. പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകളിലെ വികാരോത്തേജനം പതിയെ ഉണർന്ന് പതിയെ ഇല്ലാതാകുന്ന ഒന്നാണ്. ഇത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സമയം നീണ്ടു നിൽക്കാറുമുണ്ട്. പൊതുവെ സ്ത്രീക്ക് താല്പര്യമുള്ള പങ്കാളിയോടൊപ്പം മാത്രമേ ഋതിമൂർച്ച അനുഭവപ്പെടാറുള്ളൂ. പുരുഷനെ അപേക്ഷിച്ച് തുടർച്ചയായി ഒന്നിലധികം തവണ ഋതിമൂർച്ച കൈവരിക്കാൻ സ്ത്രീകളുടെ മസ്തിഷ്കത്തിന് സാധിക്കാറുമുണ്ട്. എന്നാൽ പല സ്ത്രീകൾക്കും തങ്ങളുടെ ലൈംഗിക സംതൃപ്തിക്ക് ഋതിമൂർച്ച നിർബന്ധമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നിരുന്നാലും ശരിയായ ലൈംഗിക സംതൃപ്തി ലഭിക്കാത്ത ആളുകളിൽ അത് പലപ്പോഴും തലവേദന തുടങ്ങിയ മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകളിലേക്ക് നയിച്ചേക്കാം. എന്നാൽ ഇത് പലപ്പോഴും തിരിച്ചറിയണമെന്നില്ല. മാത്രമല്ല ഇത്തരത്തിൽ ഒരു അനുഭൂതി സ്ഥിരമായി ലഭിക്കാത്ത അവസ്ഥയിൽ സ്ത്രീകൾ പൊതുവെ ലൈംഗിക വിരക്തിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഋതിമൂർച്ച സ്വാഭാവികമായും ആഹ്ലാദം ജനിപ്പിക്കും. അതുകൊണ്ട് തന്നെ വീണ്ടും അത് ആസ്വദിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ ഭാര്യ ലൈംഗിക ബന്ധത്തിന് വളരെ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ലൈംഗിക ബന്ധം അവൾക്ക് ആനന്ദം നൽകുന്നുണ്ടെന്നും അതിൽ നിന്ന് അവൾക്ക് തൃപ്തി കിട്ടുന്നുണ്ടെന്നും മനസ്സിലാക്കാം. എന്നാൽ ഭാര്യ താല്പര്യക്കുറവ് കാണിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് അവൾക്ക് സുഖം ലഭിക്കുന്നില്ല എന്ന് തിരിച്ചറിയണം. ഒരു ഭാര്യയുടെ കടമ എന്ന വിചാരത്തോടെ നിങ്ങൾക്ക് വേണ്ടി അവൾ അത് സഹിച്ച് പോരുകയാകാം ചെയ്യുന്നത്. ക്രമേണ ഈ താല്പര്യക്കുറവ് വളർന്നു വളർന്ന് അറപ്പും വെറുപ്പുമായി ഒരുപക്ഷെ മാറിയേക്കാം. അതിനു മുമ്പ് അവളിൽ താല്പര്യം ജനിപ്പിക്കുക എന്നതാണ് ഒരു പങ്കാളിയുടെ മിടുക്ക്. നിങ്ങളുടെ ഭാര്യയെ രതിയുടെ അനുഭൂതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം സ്വയം വിശകലനം അത്യാവശ്യമാണ്. ലൈംഗിക ബന്ധത്തിൽ നിങ്ങളുടെ സമീപനം എന്ത്? സ്വന്തം സുഖം മാത്രം നോക്കുന്നയാളാണോ നിങ്ങൾ? പകൽ മുഴുവൻ വഴക്കിട്ട് രാത്രി കിടക്കയിൽ കൊച്ചുവർത്തമാനവും പഞ്ചാരവാക്കും പറഞ്ഞ് ചെല്ലുന്നതാണോ നിങ്ങളുടെ പതിവ്? തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വീണ്ടുവിചാരം നടത്തണം. അങ്ങനെ ഒരു തൻകാര്യം നോക്കിയാണെങ്കിൽ ഒരു മാറ്റത്തിന് തീർച്ചയായും തയ്യാറാവണം. ഭാര്യയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് പെരുമാറണം. മനസ്സുപോലെ തന്നെ ശരീരവും നിഗൂഢതകളുള്ളതാണെന്ന് ഓർക്കണം. ശരീരത്തിൻ്റെ ഏതേത് ഭാഗങ്ങളിലൂടെയാണ് കൂടുതൽ ഉത്തേജനം കിട്ടുന്നതെന്ന് ചോദിച്ചറിയണം. അവൾക്കും സുഖം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായാൽ അവൾ തീർച്ചയായിട്ടും സന്തോഷിക്കും. മനസ്സിന്റെ സന്തോഷമാണല്ലോ ലൈംഗിക ബന്ധത്തിന്റെ എന്നല്ല, കുടുംബ ബന്ധങ്ങളുടെ തന്നെ അടിത്തറ. ഒരു പുരുഷനെ സംബന്ധിച്ച് സ്ഖലനമാണ് ലൈംഗിക ബന്ധത്തിന്റെ പാരമ്യം. എന്നാൽ സ്ഖലനമില്ലാതെയുള്ള രതിമൂർച്ചയും ചില പുരുഷന്മാർക്ക് സംഭവിക്കുന്നുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് രതിമൂർച്ച ഇല്ലാതെയുള്ള സ്ഖലനവും സംഭവിക്കാറുണ്ട്. പ്രായപൂർത്തിയാകും മുമ്പ് സ്വയംഭോഗമോ മറ്റു വിധത്തിലുള്ള ലൈംഗികതയിലോ ഏർപ്പെടുന്നവർക്ക് ഒരു സമയം തന്നെ പലതവണ രതിമൂർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ഗവേഷണ റിപ്പോർട്ടുകൾ പറയുന്നു. ഓരോ സ്ത്രീയുടെയും രതിമൂർച്ച അനുഭവം വ്യത്യസ്തമാണ്. ഒരാളിൽ തന്നെ പലതരത്തിലുള്ള രതിമൂർച്ച ഉണ്ടാകുന്നുണ്ടെന്നും ശാസ്ത്രീയ ഗവേഷകർ തെളിയിക്കുന്നുണ്ട്. ഒരു രതിമൂർച്ചയിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സ്ത്രീ ശരീരത്തിൽ സംഭവിക്കുന്നതെന്നാണ് വിവിധ പഠനങ്ങൾ പറയുന്നത്. രതിമൂർച്ച എന്നത് ജനനേന്ദ്രിയത്തെ കേന്ദ്രീകരിച്ചാണ് ഉണ്ടാകുന്നതെങ്കിലും അത് അനുഭവപ്പെടുന്നത് ശരീരത്തിലാകമാനമാണ്. ലൈംഗിക സുഖം എന്നത് ഇത്രമേൽ ആനന്ദകരമാകാൻ പ്രധാന കാരണവും ഇതുതന്നെയാണ്. ഉത്തേജനത്തിലെ ആൺപെൺ വ്യതിയാനം നോക്കിയാൽ വേഗത്തിൽ ഉത്തേജിതനാകുന്ന പുരുഷൻ അല്പസമയം ഒരേ നിലയിൽ തുടർന്ന് പിന്നെ വേഗത്തിൽ രതിമൂർച്ച ഘട്ടത്തിലേക്ക് കടക്കുന്നു. അത് കഴിഞ്ഞ് വേഗത്തിലുള്ള ഒരു പടിയിറക്കമാണ്. പുരുഷനേക്കാൾ സാവധാനത്തിൽ ഉത്തേജിതയാകുന്ന സ്ത്രീ പക്ഷേ ക്രമാനുഗതമായ പുരോഗതിയിലൂടെ രതിമൂർച്ചയിൽ എത്തും. തുടർന്ന് പുരുഷനേക്കാൾ വളരെ സാവധാനമേ ഉത്തേജിത അവസ്ഥയിൽ നിന്നും അവൾ പുറത്തുകിടക്കുകയുള്ളൂ. ഇനി ജി സ്പോട്ട് എവിടെ എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ക്ലോക്കിൽ 12:10 എന്ന നിലയിലുള്ള സൂചിയുടെ ആ നിലയിൽ യോനിയുടെ ഉൾഭാഗത്ത് മുൻഭിത്തിയിൽ യോനി കവാടത്തിൽ നിന്നും ഏതാണ്ട് 2-2.5 ഇഞ്ച് താഴെയായിട്ടാണ് ജി സ്പോട്ട് ഒളിച്ചിരിക്കുന്നതെന്നാണ് ഗവേഷകർ പറയുന്നത്. ഒരു പയർമണിയുടെ ആകൃതിയിലും വലിപ്പത്തിലുമുള്ള കോശങ്ങളുടെ ഒരു കൂട്ടമാണിത്. സ്ത്രീകൾ ലൈംഗികമായി ഉത്തേജിതരാകുമ്പോൾ മാത്രമാണ് ഈ ടിഷ്യൂ വികസിച്ച് പയർമണിയുടെ രൂപത്തിലാകുന്നത്. സ്ത്രീയുടെ ജി സ്പോട്ട് എവിടെയാണെന്ന് കണ്ടെത്താനും ഉത്തേജിപ്പിക്കാനും മറ്റൊരാൾക്കാണ് എളുപ്പത്തിൽ സാധിക്കുന്നത്. ഉത്തേജിതയായ സ്ത്രീയുടെ യോനിയിൽ വേണ്ടത്ര ലൂബ്രിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നടുവിരലോ ചൂണ്ടുവിരലോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ യോനി നാളത്തിലേക്ക് പ്രവേശിപ്പിച്ച് മുകൾ ഭാഗത്തായി സ്പർശിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ തിരഞ്ഞാൽ പയർമണിയുടെ ആകൃതിയിൽ ജി സ്പോട്ട് കണ്ടെത്താനാവുന്നതാണ്. സ്ത്രീയുടെ ലൈംഗിക വികാരങ്ങളുടെ കേന്ദ്രമാണ് ജി സ്പോട്ട്. കൈവിരലുകൾ കൊണ്ട് പരതിയാൽ യോനി ഭിത്തിയിലെ മറ്റു ഭാഗങ്ങളെക്കാൾ പരുപരുത്ത കട്ടിയുള്ള ഒരു ചെറിയ ഇടമായി ഇത് അനുഭവപ്പെടും. ജി സ്പോട്ട് ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ സ്ത്രീകൾക്ക് മൂത്രശങ്ക ഉണ്ടായേക്കാം. എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ജി സ്പോട്ടിന്റെ കണ്ടെത്തലിന്റെ ഒരു ലക്ഷണമായിട്ട് അതിനെ കാണാവുന്നതാണ്. ഉത്തേജനത്തിന്റെ തീവ്രതയനുസരിച്ച് ക്രമേണ രതിമൂർച്ചയിൽ എത്തുകയുമാണ് ചെയ്യുന്നത്. ക്രിസരിയിലെയും ജി സ്പോട്ടിലെയും ഉദ്ധാരണ ഉത്തേജനത്തിൽ ആണ് ഒരു സ്ത്രീയിലെ രതിമൂർച്ച മറഞ്ഞിരിക്കുന്നത്. അവളെ ആവോളം ഉത്തേജിപ്പിച്ച് രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ ആകുന്ന ഒരു പുരുഷൻ ഈ രണ്ട് മാന്ത്രിക സ്റ്റെപ്പുകളെ ഉത്തേജിപ്പിക്കാൻ ഒരിക്കലും മറക്കരുത്. അങ്ങനെയുള്ള ഒരാൾക്കാണ് ഒരു സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിച്ച് തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ശുക്രിയ ഫിർമില്ലെങ്കിൽ ബൈ.